അസ്സലാമലൈക്കും. സുഖം എന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ഒട്ടകക്കുഞ്ഞ് ചോദിച്ചു, ഉമ്മ നമ്മൾക്കെന്തിനാണ് മൃഗത്ത് ഒരു മഴ? അപ്പോൾ അതിൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ അത് നമ്മൾ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടകക്കുഞ്ഞ് ചോദിച്ചു, ഉമ്മ നമുക്കെന്തിനാണ് നീളമുള്ള ബലിഷ്ടമായ കാലുകൾ? ഉമ്മ പറഞ്ഞു, മോനെ അത് നമ്മൾ മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലിലൂടെ അങ്ങനെ ദീർഘദൂരം നടക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. ഒട്ടകക്കുഞ്ഞ് ചോദിച്ചു, ഉമ്മ നമുക്കെന്തിനാണ് ഈ ശക്തമായ കൺപോളകൾ? അപ്പോൾ ഉമ്മ പറഞ്ഞു, അത് മരുഭൂമിയിൽ മണൽക്കാറ്റൊക്കെ അടിക്കുമ്പോൾ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടകക്കുഞ്ഞ് നാലാമതൊരു ചോദ്യം ചോദിച്ചു, അതിന് ഉമ്മക്ക് മറുപടി ഉണ്ടായിരുന്നില്ല, ഉത്തരം മുട്ടിപ്പോയി. നാലാമത്തെ ചോദ്യം, ഉമ്മ കാലുകളും കണ്ണും മുഴയും ഒക്കെ മരുഭൂമിയിൽ ജീവിക്കാൻ, എന്നിട്ട് നമ്മളെന്തിനാണ് ഈ മൃഗശാലയിൽ ജീവിക്കുന്നത്? ഇതുപോലൊരു ചോദ്യം നമ്മളെക്കുറിച്ചും പ്രസക്തമാണ്. നമുക്കെന്തിനാണ് ഗംഭീരമായ ഈ അവയവങ്ങൾ? വിശേഷബുദ്ധി എന്ന അപാരമായ സിദ്ധി എന്തിനാണ് നമുക്ക് തന്നെ? ജനനവും മരണവും നിറഞ്ഞ ഈ സങ്കീർണമായ ജീവിതം നമുക്കെന്തിനാണ് തന്നത്? ഇതെല്ലാം തന്ന സൃഷ്ടാവായ പടച്ചതമ്പുരാൻ കൃത്യമായി പറയുന്നുണ്ട്. അലതി ഹലക്കൽ മൗത്ത വല ഹയാത്ത ഈ എവിലുവക്കും അയ്യക്കും അവസരമല്ല. നിങ്ങൾക്ക് നാം മരണത്തെയും ജീവിതത്തെയും തന്നത് നിങ്ങളെ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. ആ പരലോകത്ത് നരകത്തിൽ പെട്ടുപോയ കുറച്ച് മനുഷ്യർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി, ഒരു ചാൻസ് കൂടി തന്നെ ഞങ്ങൾ ആ ഭൂമിയിലേക്ക് ഒന്ന് പറഞ്ഞയക്കണേ, ഞങ്ങൾ ഏറ്റവും നല്ലവരായി നന്മകൾ മാത്രം ചെയ്ത് തെറ്റുകളൊന്നും ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചോളാം. അപ്പോൾ അതിന് കിട്ടുന്ന മറുപടി, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിരുന്നില്ലേ, ആലോചിക്കാനുള്ള സമയം തന്നിരുന്നില്ലേ, നിങ്ങൾക്ക് മുമ്പിൽ താക്കീതുക വന്നിരുന്നില്ലേ, പക്ഷേ നിങ്ങൾ അതെല്ലാം കളവാക്കി. അതുകൊണ്ട് ആസ്വദിച്ചു കൊള്ളുക. വിശേഷബുദ്ധി മനുഷ്യന് മാത്രം ലഭിച്ച വല്ലാത്തൊരു അനുഗ്രഹമാണ്. കാര്യങ്ങൾ വേർതിരിച്ച് വ്യവച്ഛേദിച്ച് തിരിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട്, ശരിയുടെയും തെറ്റിൻ്റെയും വഴികൾ, നന്മയുടെയും തിന്മയുടെയും വഴികൾ. ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ അവനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്, ചാൻസ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. മറ്റു ജാതികൾക്കൊന്നും അതില്ലല്ലോ, നന്മ തിന്മ എന്നൊന്നുമില്ലല്ലോ, നന്മ ചെയ്യുന്ന പക്ഷി തിന്മ ചെയ്യുന്ന മുഖം എന്നൊന്നും പറയില്ലല്ലോ, സ്വസ്വഭാവിയായ പോത്ത എന്നാലും പറയില്ലല്ലോ. പോത്ത് എന്നും പോത്തന്നെ, അതിലിപ്പോൾ എത്ര വയത് പറഞ്ഞാലും ഉപദേശം പറഞ്ഞാലും പോത്ത് ആ പോത്തിൻ്റെ ഓപ്പോസിസം അതൊരിക്കലും മാവൂല. എന്നാൽ മനുഷ്യൻ്റെ അറിവുകൾക്കനുസരിച്ച് അങ്ങനെ ഉയർന്ന് ഉയർന്ന് ഏറ്റവും നല്ല മനുഷ്യന്മാരായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്ത് തിന്മകൾ ചെയ്ത് ദുഷ്ട പിശാചുക്കളായി മാറാനും മനുഷ്യൻ സാധിക്കും. ഇതിന് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനൂടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്, നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ, ഈ ശക്തികൾ എല്ലാം നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? വിശേഷബുദ്ധി അത് നമ്മൾ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ ആ വിശേഷബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കണ്ട കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയത്. പുരാതന കാലത്തെ മനുഷ്യരും ഇന്നത്തെ കാലത്തെ മനുഷ്യരും തമ്മിൽ എന്തുമാത്രം വ്യത്യാസങ്ങളാണ് ജീവിതത്തിൽ, ജീവിത സംവിധാനങ്ങൾ. ഒരൊറ്റ മൊബൈൽ മാത്രം കണ്ടാൽ മതി, അതിലെന്തുമാത്രം സംവിധാനങ്ങളാണ് ഒരു മൊബൈലിലുള്ളത്. ഇതൊക്കെ മനുഷ്യൻ വിശേഷബുദ്ധി, അവൻ ആ വിശേഷബുദ്ധി ഉപയോഗിച്ചത് മുഴുവൻ ഈ ലോകത്ത് ഇവിടുത്തെ സൗകര്യങ്ങൾക്ക്, ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി പരമാവധി ഉപയോഗിച്ചു. എന്നാൽ ദുഃഖകരമായ ഒരു കാര്യം, മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാനപരമായ നിർണായകമായ എന്താണ് ജീവിതം, എങ്ങോട്ടാണ് യാത്ര, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? മറ്റെല്ലാ ജനതയ്ക്കായി പോലെ നമ്മളും ഒരു വട്ടപൂജമായി അവസാനിക്കുകയാണോ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാനോ പഠിക്കാനോ ഒരു സമയവും അവൻ ഉപയോഗിച്ചില്ല. ഒരു ശതമാനം ബുദ്ധിശക്തി പോലും ഉപയോഗിക്കാതെ മഹാഭൂരിഭാഗം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഒരാൾ ദുഷ്ടനായി ജീവിക്കുന്നു, മറ്റുള്ളവരെ കവർന്ന് പീഡിപ്പിച്ച് ദുഃഖിപ്പിച്ച് വഞ്ചിച്ച് അവൻ്റെ അഹങ്കാരങ്ങളും സ്വാർത്ഥതകളൊക്കെ അതിനെ സുഖിച്ച് മതിച്ച് അങ്ങനെ ജീവിച്ച് അവൻ മരിച്ചു പോകും. മറ്റൊരു മനുഷ്യൻ അവൻ
നല്ലവനായി നന്മകൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് ഇവിടെ നിന്നൊക്കെ മറ്റുള്ളവരെ പരമാവധി സഹായിച്ച് അതുകൊണ്ട് തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അങ്ങനെ നല്ല മനുഷ്യനായി അവനും മരിച്ചു പോന്നു. രണ്ടുപേരും മരണത്തോടുകൂടി വട്ടപ്പൂജം, ഒരു പിടി മണ്ണ്. എങ്കിൽ ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? സത്യത്തിന് എന്ത് വിലയാണുള്ളത്? മൂല്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ചിന്തിക്കണം. നമുക്ക് കിട്ടിയ ഈ വിശേഷബുദ്ധി എന്ന അപാരമായ സിദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. ഈ മഹാപ്രപഞ്ചത്തിലേക്ക്, ഇവിടുത്തെ ഓരോ തുടിപ്പിലേക്കും മിടിപ്പിലേക്കും സ്പന്ദനങ്ങളിലേക്കും കണ്ണ് തുറന്നു നോക്കണം. അഹങ്കാരം കൊണ്ട് മാറ്റി വെച്ച് തുറന്ന മനസ്സോടെ കണ്ണ് തുറന്നു നോക്കണം. അപ്പോൾ സത്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.